ആവശ്യമില്ലാതെ സ്വരം പാടുമ്പോൾ അതിൽ ലയം ഉണ്ടാവണം കുട്ടികളെ. സരിഗമ പധനിസ ആരി ഇനി രേവതി ഈ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കൂ. ശരി അച്ഛ. എന്താ ആമിനക്കുട്ടി അവിടെ തന്നെ നിക്കണേ? എങ്ങടെ അകത്തേക്ക് വരൂ. ഞാൻ രേവതിയോടൊരു കാര്യം പറയാൻ വന്നതാ. കുട്ടികൾ പൊക്കോട്ടെ, വൈകുന്നേരം വരാൻ പറയൂ. ഇന്നിത്ര മതി, പൊയ്ക്കോളൂ. ഇത്ര നാളായിട്ടും നീ എന്താ പറയാതിരുന്നത്? പേടികൊണ്ടാ? പക്ഷെ എനിക്ക് സംഗീതം പഠിക്കണം. എന്റെ ആമിന, സംഗീതം പഠിക്കുന്നേന് എന്തിനാ ഭയക്കുന്നേ? എന്റെ ഉപ്പയും ഉമ്മയും അറിഞ്ഞാൽ? ഞാൻ അച്ഛനോട് ഇപ്പൊ തന്നെ പറയണുണ്ട്. അച്ഛൻ എന്ത് സന്തോഷായിരിക്കുന്നോ. അന്റെ പാട്ടുപടുത്ത എവിടെ വരായി? അനക്കെന്തിന്റെ കേടാ? ഇമാമ് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിക്കണ്. പാട്ട് പഠിക്കുന്നത് തെറ്റാണോ പാപ്പ? അനക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ മാപ്പിള പാട്ട് പഠിച്ചൂടെ? രേവതി പാടണ പോലെ പാടണം. അപ്പോ ഇജ്ജി നമ്മള് പറയണ പോലെ കേക്കൂലല്ലേ? ഉമ്മ, എന്താണ് ബാപ്പയും പുന്നാരും മോളും തമ്മില്? ഞാൻ എല്ലാം കേട്ടേക്കണ്. എന്തിനാ വേണ്ടാത്തേനൊക്കെ പോണേ? പാട്ട് പഠിക്കണത് വേണ്ടാത്താണോ ഉമ്മ? എനിക്കറിയൂല. ആ ഭാഗവതരുടെ വീടിന്റെ മുമ്പ് കൂടെ നടന്നു പോകുമ്പോ ഞാൻ കണ്ടതാണ് സുലൈമാനെ. എന്നാണ് നമ്മുടെ ജമാല് കുട്ടികളങ്ങോട്ട് വിടാന്ന് വെച്ചാ ഓളൊരു പെൺകുട്ടിയല്ലടോ. അല്ല സുലൈമാനെ, ഓ എന്റെ വലിയ ചങ്ങായിയല്ലേ, അനക്ക് പോയി ചോദിച്ചൂറോ? നമ്മളെ ഒറ്റക്കോ? നമുക്ക് എല്ലാവർക്കും കൂടി പോയി ചോദിക്കാം. നാളെ നമുക്ക് ഇമാമിനെയും കൂട്ടി പോവാ. എന്താ? അതാ ശരി. ആ അമിന, നീ അറിഞ്ഞോ നമ്മുടെ ബഷീർ ഖാന്റെ മോള് സുഹറല്ലേ? എന്തു പറ്റി? അവളുടെ നിക്കാഹ് ഉറപ്പിച്ചൂത്രേ. അവൾക്ക് 13-14 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതൊക്കെ ശരിയാ, പക്ഷെ ഉറപ്പിച്ചു എന്നാ കേട്ടെ. ഇവർക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? കഷ്ടായില്ലേ. ഹായ് ആര്യ. ഹായ് അമിന. താനിത് എങ്ങോട്ടാ? എന്താടോ തന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? ഹേയ്, എന്തു പറ്റി? നിങ്ങക്കറിയാലോ എനിക്ക് പണ്ട് മുതലേ ടീച്ചറാവാനാണ് ആഗ്രഹം. ദേ പച്ചന്റെ ആഗ്രഹം ഞാനൊരു വക്കീലാവണം എന്നാണ്. എനിക്കാണെങ്കിൽ കേസ് വഴക്ക് എന്നൊക്കെ പറയണ ഭയങ്കര പേടിയാ. ഹായ് ആമിന. ഹായ് ഫിറോസ്. എല്ലാരും ഉണ്ടല്ലോ, എന്താ പരിപാടി? ഏയ് ഒന്നുമില്ല, ഞങ്ങള് വെറുതെ. നിനക്കൊക്കെ തമാശ, എനിക്കാണെങ്കിലോ? നമുക്ക് ശരിയാക്കാടോ, താൻ വിഷമിക്കണ്ട. വക്കീൽ അദ്ദേഹത്തോട് ഞങ്ങൾ കൂടി ഒന്ന് വാദിച്ചു നോക്കാം. ന്യായ ആരുടെ ഭാഗത്തുനിന്ന് വിസ്താരം കഴിഞ്ഞ് ഈ ജഡ്ജി പറയും. ഓളുടെ മുറി കാണും. ഓളെന്താ നാട് എന്നൊക്കെ അറിഞ്ഞിരിക്കുക? എന്താണ് ഉണ്ടായേ? ആമിന, എന്താ പാപ്പാ? ഇജ്ജിന്ന് ഇമാമിനെ വഴി വെച്ച് കണ്ടു അല്ലേ? എന്താ ഇജ്ജി നാട് നന്നാക്കാൻ തീരുമാനിച്ച? ബസീറിന്റെ മോളെ ഓനക്ക് ഇഷ്ടമുള്ളവനക്ക് നിക്കായ് ചെയ്തു കൊടുക്കാം, അതിനെന്താ? അതിന് അവൾക്ക് എന്ത് പ്രായണ്ടെന്ന ബാപ്പാടെ വിചാരം. അത് അന്റെ കാര്യല്ലേടി, ബസീറിന്റെ കുടുംബത്തെ കാര്യാ. പക്ഷേ ബാപ്പ, ഈ രാജ്യത്തൊരു നിയമമുണ്ട്, പ്രായപൂർത്തിയാകാത്ത ഏത് പെൺകുട്ടിയെയും ഇനി
അഥവാ അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ കൂടി വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല. ജിതെന്തൊക്കെ മോളെ പറയണത്? വേണ്ട, അന്റെ ഇഷ്ടത്തിന് ഓരോന്ന് സമ്മതിച്ചെന്നിട്ടല്ലേ ഇജ്ജ് ഇത്ര ഉസിരി കാട്ടണത്. ഇനി എന്തൊക്കെ പുകിലാണ് ഉണ്ടാവാൻ പോണത്? എന്ത് പുകില്? ഒന്നുമില്ല. ഹലോ ആമിന. ഹായ് ഫിറോസ്. എങ്ങോട്ടാ? ഞാൻ എന്റെ കൂട്ടുകാരി റോസിന്റെ വീട് വരെ ഒന്ന്. ഓ, നമ്മുടെ എസ് ഐ മാത്യു സാറിന്റെ മോള്. ഓ, പെമ്പിള്ളാരുടെ പേര് പറഞ്ഞ പിന്നെ ബയോഡാറ്റ കൃത്യമാണല്ലോ. ഹേയ്, അങ്ങനൊന്നുമില്ല, അറിയാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കേറ്. വേണ്ട ഫിറോസ്, ഞാൻ പോയിക്കോളാം. താൻ കേറടോ, ഫീസൊന്നും വേണ്ട. അല്ല, താനിപ്പോ നാട്ടിൽ വലിയ സ്റ്റാർ ആയല്ലോ. ഹേ, എങ്ങനെ? ആക്ടിവിസ്റ്റ് ആണെന്നോ ഫെമിനിസ്റ്റ് ആണെന്നോ അങ്ങനെ? ഞാൻ ആക്ടിവിസ്റ്റും അല്ല ഫെമിനിസ്റ്റും അല്ല, എന്റെ മനസാക്ഷിക്ക് ശരിയല്ലെന്ന് തോന്നുന്നതിനോട് ഞാൻ പ്രതികരിക്കും. ഓക്കെ ഓക്കെ, നടക്കട്ടെ. എന്നാ ഞാൻ അങ്ങോട്ട്. അതെ ഫിറോസ്, എനിക്ക് ചെറിയൊരു സഹായം ആവശ്യം വരും. തീർച്ചയായും, വിളിച്ചാ മതി. ശരി, പോട്ടെ. ആരാ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ റോസിന്റെ ക്ലാസ്മേറ്റാ. ഓ, ഐ എം സോറി. അകത്തേക്ക് വരൂ. മോളെ റോസ്. അല്ല അമ്മ, കുറച്ച് സോഷ്യൽ വർക്കുകളൊക്കെ ഉണ്ടെന്ന് റോസ് പറഞ്ഞല്ലോ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അങ്ങനെയൊന്നുമില്ല സാർ. പിന്നെ എന്റെ മനസാക്ഷിക്ക് ശരിയെല്ലാം തോന്നുന്നതിനോട് ഞാൻ പ്രതികരിക്കും. ഗുഡ്, അങ്ങനെ വേണം. ഇപ്പോഴത്തെ ജനറേഷൻ പൊതു കാര്യങ്ങളോട് പൊതുവെ സെൽഫിഷുകളാണ്. പൊതുവെ അവർക്ക് പുച്ഛമാണ് എല്ലാ കാര്യത്തോടും. അമ്മനെ പോലുള്ള കുട്ടികൾ വേണം ഈ സമൂഹത്തിന്. താങ്ക് യു സാർ. ഹായ് സാർ, ഞാൻ വന്നത് കുറച്ചു നേരം റോസിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടോട്ടെ എന്ന് ചോദിക്കാനായിരുന്നു. പ്ലീസ് സാർ. അതിനെന്താ? എങ്കിൽ ശരി, ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ശരി സാർ. സാർ. എന്താ മോളെ? സാർ, എനിക്ക് ചിലപ്പോ സാറിന്റെ കുറച്ച് സഹായം ആവശ്യം വരും. അതിനെന്താ? എന്ത് സഹായത്തിന് മോൾക്ക് എന്നെ വിളിക്കാം? ലോ ജമാലെ, എന്റെ മോളക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വെച്ചേക്കില്ല ഞാൻ ഒന്നിനെയും. നിങ്ങളൊന്ന് അടങ്ങിന്റെ ബസീർക്ക, ആമിനങ്ങടൊന്ന് വന്നോട്ടെ. വന്നിട്ട് എന്താക്കാനാണ്? ഓള് വരൂല. ഈ നിക്കാഹ് നടക്കാതിരിക്ക, എന്റെ മോളെ എന്റെ മോളെ ഒളിച്ചു കടത്തിയതാ. നിങ്ങൾ എന്ത് ഭർത്താനാ പറയണ ബഷീർക്ക? നിങ്ങൾ അവിടെ നിക്കാതെ അങ്ങോട്ട് കേറിയിരിക്ക. മൂപ്പര് പറഞ്ഞാലെന്താ തെറ്റ്? കൊറേ ദിവസമായി വയിലിന്ന് മന്ത്രിക്കണേ ഞമ്മളും കണ്ടതാ. മണിക്കൂർ നാലായി എന്റെ മോളെ കാണാണ്ടായിട്ട്. മക്കളെ വഴിതെറ്റിക്കാനായിട്ട്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ആമിനെ കണ്ടില്ലായിരുന്നെങ്കിൽ. ഫിറോസ്, നിർത്തരുത്. അവളൊരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് അഭിപ്രായമൊന്നും ഇല്ലാന്ന് വിചാരിക്കരുത്. അവൾക്കും പഠിക്കാനും ജീവിക്കാനും അവകാശമുണ്ട്. ബാപ്പാ, ബാപ്പ പറഞ്ഞതുപോലെ ഇത് ബഷീർക്കയുടെ കുടുംബകാര്യമാ. പക്ഷെ ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവളുടെ മയ്യത്തിന് പോലും കിട്ടില്ലായിരുന്നു. പിന്നൊരു കാര്യം കൂടി ഉണ്ട്, സൂറാന്റെ പുതിയ അപ്പളെ പോലീസ് കസ്റ്റഡി കാണും. തോന്നിയാസം പറയരുത്. തോന്നിയാസല്ല ബഷീർക്ക, ഞാൻ അന്വേഷിച്ചു, അപ്പഴാ മനസ്സിലായത്. ആമനെ കൊടുത്ത വിവരം വെച്ച് എസ് ഐ മാത്യു സാർ അന്വേഷിച്ചു. ഇനിയും ഇത്തരത്തിലുള്ള അന്ധമായ ജാതിമത വിശ്വാസവും വലിപ്പം പറച്ചിലും വെച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കല്യാണ കച്ചവടങ്ങൾ ഇനിയും നടക്കും. മോളെ, നീ ഞങ്ങളെ കണ്ടു തുറപ്പിച്ചു. നീ പെൺകുട്ടികളുടെ കരുത്താണ് മോളെ. സമൂഹത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഏതൊരു പെൺകുട്ടിയും ശക്തയാകും.